അപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ വർക്ക് നമ്മൾ കാണാൻ പോവാണ്. ഇവിടെ എന്താ പറയാ, അതൊരു കാലം കഴിഞ്ഞു രണ്ട് വർക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന വർക്കുകൾ വെട്ടിച്ചിറയിലാക്കാം, വെട്ടിച്ചിറ ടൗണിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ വെട്ടിച്ചിറയിലെ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെട്ടിച്ചിറയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാടാമ്പുഴ റോഡാണത്. അത് കടന്നു പോകുന്ന നമ്മുടെ വെട്ടിച്ചിറയിലെ ഭാഗം. അപ്പോൾ നമ്മുടെ NH66 വേണ്ടിയിട്ട് വെട്ടിച്ചിറയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ എല്ലായിടങ്ങളിലും. അപ്പോൾ വെട്ടിച്ചിറ ടൗണ് കഴിഞ്ഞിട്ട് നമ്മുടെ ചുങ്കം അടുത്ത് കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങളാണ് തന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ മതിലിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് ഒരുപാട് സ്പാനുകൾ നിർമ്മാണം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്പാനുകൾ, ഇത്രയും ഭാഗത്ത്. ഈ സ്ഥലമൊക്കെ നിങ്ങൾക്കറിയാം ചുങ്കാണെന്നറിയാം. അപ്പോൾ NH66 വേണ്ടി ചുങ്കത്ത് നിർമ്മിക്കുന്ന വയഡക്റ്റിൻ്റെ വർക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇനി ചെറിയ വയഡക്റ്റ് വരുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഈ ഭാഗത്ത്. ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, മറ്റ് പല യൂട്യൂബേഴ്സും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് പില്ലറുകൾക്ക് മേലെ പിയർ ക്യാപ്പൊക്കെ ആയിട്ടോ
അതൊരു ചെറിയ വളവാണ് നമ്മുടെ ചുങ്കത്ത് വരുന്ന. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഈ വയഡക്ട് വരുന്നത്. അപ്പം ഇനി നമ്മളിതിൻ്റെ വർക്കുകളൊക്കെ താഴത്തൊക്കെ ഒന്ന് പോയി കാണാം. ഉയർന്ന ഭാഗങ്ങളായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ, അതൊക്കെ കണ്ടില്ലേ അത്ര ഇതിൽ നിന്ന് മണ്ണ് ഒഴിവാക്കിയിട്ടാണ് ഇവിടുത്തെ ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വിയർ കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്പാനുകൾ അവിടെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ നിർമ്മിച്ച് താഴത്ത് നിർമ്മിച്ച് വെച്ചിട്ടുള്ള സ്പാനുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റണം. ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാവും വിയർ കേപ്പിൻ്റെ എല്ലാ വർക്കുകളും. പില്ലറിലെ നമ്മുടെ മലപ്പുറത്ത് വരുന്ന ഏറ്റവും ചെറിയ വയഡക്റ്റാണ് കേട്ടത്. അത് പെട്ടെന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണില്ല, കാരണം ഇത് വേറൊരു ഭാഗത്താണ്, വെട്ടിച്ചിറ ചുങ്കത്താണിത്. ചുങ്കം താഴെ ഭാഗത്താണ്. ഇവിടെ ഇതുപോലെ കുന്നായി കിടന്നിരുന്ന പ്രദേശമാണ്, പക്ഷെ മണ്ണെടുത്ത് വളരെ താഴ്ത്തി മണ്ണെടുത്തിട്ടാണ് ഇതിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത്. ഒരു വൺ സൈഡിൽ 10 പില്ലറുകളാണ് വരുന്നത്, അതുപോലെ മൊത്തം രണ്ട് സൈഡുകളിലായിട്ട് 20 പില്ലറുകളാണ് അവിടെ വരുന്നത് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, നമ്മൾ ഇതുപോലെ വെട്ടിച്ചിറ ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് കരുതി. അപ്പം 5 മണി കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട്. നാല് സ്പാനുകളാണ് ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ വയഡക്റ്റ് നേരെ വന്ന് കയറുന്ന ഭാഗമാണിട്ടത്. ഇതാണ് നിലവിലെ ഹൈവേ. ഈ ഭാഗത്താണ് നമ്മൾ വയഡക്റ്റ് നേരത്തെ കാണിച്ച വയഡക്റ്റ് വന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഈ ഭാഗത്തൊക്കെ സ്ഥലം ഏറ്റെടുപ്പൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡിലും നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ
അതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയരികിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ ഇതാ നമ്മുടെ സർവീസ് റോഡും എൻ എച്ച് 26 തരംതിരിക്കുന്ന ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ അപ്പുറം വരുന്ന ഭാഗങ്ങളാട്ട. സർവീസ് റോഡും എൻ എച്ച് 60 അതായത് നമ്മുടെ മെയിൻ പാതയും ആറുവരിപ്പാതയും ഇവിടെ ഇന്ന മറ്റേ വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നമ്മളിനി പുത്തനത്താണി വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ സൈഡ് വാളിൻ്റെ ഒക്കെ വർക്കുകൾ ഈ യന്ത്രം ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത് കേട്ടോ. വളരെ ഫാസ്റ്റിലാണ് ഇതിൻ്റെയൊക്കെ വർക്കുകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ സാധനം തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച യന്ത്രം ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച സൈഡ് വാളാണ് കാണുന്നട്ടാ. നമ്മുടെ സർവീസ് റോഡും ആറുവരിയും കൂടിയുള്ള ഡിവൈഡ് ചെയ്യുന്ന ഭാഗങ്ങൾ വരുന്ന മതിലുകൾ നിർമ്മിക്കുന്നത് ആ യന്ത്രം ഉപയോഗിച്ചിട്ടാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.